ഉള്ളത് ഉള്ളതുപോലെ പറയുമ്പോൾ മുഖം ചുളിയരുത് ഓൺ ദി സ്പോട്ടിലേക്ക് സ്വാഗതം ബിനുമായിട്ടം ഈ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഏതോ മുജ്ജന്മ ഭാവമാണെന്നാണ് പൊതുജനം പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ പൊരിവയിലത്ത് ഈ പ്രായത്തിൽ ഈ ഗതികേട് ഉണ്ടാകില്ലല്ലോ അല്ല പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഇത് ഈ കാഴ്ച ഒന്ന് കാണുക ഇതും ഇവരെ പോലെ മഴയും വെയിലും ഏറ്റിക്കിടക്കുന്ന കുറേ ബസ്സുകളാണ് ഇവർ ആവശ്യപ്പെടുന്നത് അന്നത്തിനും പെൻഷനുമുള്ള വക കണ്ടെത്തി നൽകേണ്ടുന്ന ബസ്സുകളാണ് ഈ കിടക്കുന്നത് ഇത് ന്യൂ ജനറേഷൻ ബസ്സുകളാണ് ഇതിനു മുമ്പ് ആനവണ്ടി എന്ന പേരിൽ കുറേ ബസ്സുകൾ നമ്മുടെ നാട്ടിൽ ഓടിയിരുന്നു ജനത്തിനെല്ലാം ഏറെ പ്രിയപ്പെട്ടതായിരുന്നു പക്ഷെങ്കിൽ ജനത്തിന് പ്രിയപ്പെട്ടതാണെങ്കിലും ജനത്തോടെ ഇവർക്ക് എന്തുമാത്രം പ്രിയമുണ്ടായിരുന്നു എന്നുള്ളത് ജനത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ കിടപ്പ് കാണുമ്പോൾ ജനത്തിന് ഒരു വികാരവും തോന്നാത്തത് ഇതുപോലെ കട്ടപ്പുറത്ത് കിടന്നാണ് ഈ ആന ഈ ബസ്സുകളുടെ ശാപം ആയിരിക്കും ഇവരുടെ മേൽ പതിച്ചത് ഇപ്പോൾ നടു റോഡിൽ അതേ കട്ടപ്പുറത്ത് കിടക്കുന്ന മാതിരി ഇവിടെ കിടക്കുന്നുവെന്ന് മാത്രം ഈ പൊതുജനത്തിന് ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കണമെന്നുണ്ട് പക്ഷെ അവർ ചോദിക്കാറില്ല അവരത് മനസ്സിൽ കൊണ്ട് നടക്കുകയാണ് പ്രൈവറ്റ് ബസ് വന്നാൽ പോലും ജനം കൈ കാണിച്ചുകൊണ്ടിരുന്നത് കെ എസ് ആർ ടി സിക്ക് ആയിരുന്നു അന്ന് നിങ്ങൾ ഈ ബസ്സുകൾ നിർത്തി നൽകിയിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും വിട്ടു പോകും എന്തിനാണെന്നല്ലേ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഡ്യൂട്ടി തയ്ക്കണം എന്നിട്ട് വീട്ടിൽ പോകണം പക്ഷെങ്കിൽ ആ ജനം അപ്പോഴും അവിടെ കാത്തിരിക്കും അടുത്ത കെ എസ് ആർ ടി സി ബസ് വരുമ്പോൾ കൈ കാണിക്കാൻ വേണ്ടി കിട്ടാതെ വരുമ്പോഴാണ് അവർ പലപ്പോഴും സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ചിരുന്നത് അത് അന്ന് തന്നെയല്ല ഇന്നും ജനങ്ങളുടെ ഒരു മനോഭാവം അത് തന്നെയാണ് ഒരു ബസ്സിന്റെ സമയം ചോദിച്ചു വന്നാൽ നേരെ ചൊവ്വേ നിങ്ങൾ സമയം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ബസ്സുകൾ പലതും കട്ടപ്പുറത്തിരിക്കുമ്പോൾ എന്തെങ്കിലും സങ്കടം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ തങ്ങളുടെ അന്നമാണിതെന്നുള്ള വിചാരം പോലും അന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ആ ബസ്സുകളുടെ ശാപമായിരിക്കും നിങ്ങളും ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി റോഡിൽ കിടക്കാൻ ഇടയാക്കിയത് ഇന്ന് സമരം നടത്തുന്ന നിങ്ങളിൽ എത്ര പേർ അന്ന് സമരം നടത്തി ജോലി ചെയ്യാതെ നടന്നു എന്നുള്ളത് സ്വയം ചോദിക്കുക ഞങ്ങൾ ആരും പറയുന്നില്ല കെ എസ് ആർ ടി സി ബസ് സുതാര്യമായിട്ടാണ് സർവീസ് നടത്തിയിട്ടുള്ളതെന്ന് ഇവിടുത്തെ ജനങ്ങൾ പറയുമോ ഒരു കണ്ടക്ടർ വന്നില്ല എങ്കിൽ അന്നത്തെ സർവീസ് മുടങ്ങുന്നത് പതിവല്ലേ അത് ഇപ്പോഴുമില്ലേ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം രാത്രിയാത്രയ്ക്ക് ഉൾപ്പെടെ നിൽക്കുന്ന നൂറുകണക്കിന് ജനങ്ങൾ നിങ്ങൾ ഒരാളെ കാത്താണ് ആ ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലോ നിൽക്കുന്നത് നിങ്ങൾ ഇന്ന് വരുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ആ ബസ് കിട്ടാതെ പോകും പക്ഷെങ്കിൽ അവരെ കുത്തി പ്രാകും ആ പ്രാക്കൊക്കെ ചിലപ്പോൾ ഫലിച്ചിട്ടുണ്ടാകും ഇല്ല എന്നും പറയാൻ പറ്റില്ലല്ലോ കെ എസ് ആർ ടി സിയിലെ ഉദ്യോഗസ്ഥർ മര്യാദയ്ക്ക് ജനങ്ങളോട് പെരുമാറിയിട്ടുണ്ടെന്ന് ഇവിടുത്തെ ജനങ്ങൾ പറയുമോ ഒരു ബസ്സിൽ കയറിയാൽ മാന്യമായി പെരുമാറി ബാലൻസ് നൽകാൻ പോലും നിങ്ങളിൽ പലരും തയ്യാറായിട്ടില്ല നിങ്ങൾ എല്ലാവരെയും അടച്ച് ആക്ഷേപിക്കുകയാണെന്ന് ധരിക്കരുത് നിങ്ങളിൽ പലരും മാന്യമായി പെരുമാറുന്നവരാണ് അല്ല എന്ന് നിങ്ങൾ പറയുന്നില്ല അങ്ങനെ മാന്യമായി പെരുമാറാൻ അവരെ നിങ്ങൾ അനുവദിച്ചിട്ടുണ്ടോ നിങ്ങളുടെ യൂണിയൻ നേതാക്കൾ അവരെ അതിന് അനുവദിക്കാൻ തയ്യാറായിട്ടുണ്ടോ നിങ്ങൾ തന്നെ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക കൈ കാണിച്ച സ്റ്റോപ്പിൽ നിങ്ങൾ കൃത്യമായി ബസ്സുകൾ നിർത്തി നൽകാറുണ്ടോ ഇവിടുത്തെ പൊതുജനം ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണിതൊക്കെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്താൽ പൊതുജനത്തിന് അതിൻ്റെ അടയാളങ്ങൾ ലഭിക്കും വസ്ത്രത്തിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ പക്ഷെങ്കിൽ ഈ ബസ് കഴുകി വൃത്തിയാക്കാൻ വേണ്ടി അതിനും ജീവനക്കാരെ നിയോഗിച്ചിരുന്നു എത്ര പേർ ബസ്സുകൾ കഴുകി രാവിലെ ഡെപ്പോയിൽ ഒന്നും പുറത്തിറക്കും ഇനി അതല്ല എങ്കിൽ ഓടിക്കുന്ന എത്ര കണ്ടക്ടർമാരും ഡ്രൈവർമാരും ആ ബസ്സിൽ ശകലം വെള്ളമൊഴിച്ച് കഴുകിയിട്ട് കൊണ്ടുപോകാം എന്നുള്ള മനോഭാവം വെച്ച് പുലർത്തിയിട്ടുണ്ട് തേച്ചും മിനുക്കിയ ഉടുപ്പുമിട്ട് വരുന്ന സാധാരണക്കാരനായ ജനങ്ങൾ ആ ഉടുപ്പിൽ അഴുക്കുപൊള്ളാതെ കെ എസ് ആർ ടി സി ബസ്സിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നിട്ട് നിങ്ങൾക്ക് പറയുന്ന പണം അവർ തന്നിട്ടില്ലേ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിനിടയിൽ സമരം നടത്താത്ത എത്ര ദിവസമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അവർ അവധി എടുത്തിട്ടാണോ സമരം നടത്തിയിട്ടുള്ളത് ഇനി സമരത്തെ പറ്റി അറിയണമെങ്കിൽ കെ എസ് ആർ ടി സിയുടെ പരിസരത്തെത്തിയാൽ മതി എന്തുമാത്രം കൊടികളുണ്ടെന്നും എന്തുമാത്രം പോസ്റ്ററുണ്ടെന്നും ആ ഭിത്തി നോക്കിയാൽ മതി കെ എസ് ആർ ടി സിയിൽ ഇല്ലാത്ത യൂണിയൻ ഏതാണ് യൂണിയനുകളുടെ കൃഷി തന്നെയല്ലേ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഒരു ദീർഘദൂര ബസ് ഓട്ടം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ പിന്നീട് ഒന്നര ദിവസവും രണ്ട് ദിവസം വരെ നിങ്ങൾക്ക് അവധി ലഭിക്കും കൂടാതെ ശമ്പളവും എന്നാൽ നിങ്ങൾ ചെയ്യുന്ന അതേ പണി തന്നെയാണ് ഇവിടുത്തെ സ്വകാര്യ ബസ്സുകൾ ചെന്നൈ ബാംഗ്ലൂർ കോഴിക്കോട് ട്രിപ്പിൾ ഓടുന്നത് അവർക്ക് എത്ര ദിവസം അവധി കിട്ടും എന്നുള്ളത് നിങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കുക ആ ബസ്സുകൾ ലാഭത്തിലാണ് പക്ഷേ കെ എസ് ആർ ടി സി നഷ്ടത്തിലുമാണ് ഈ അവധിയെടുക്കുക നിങ്ങൾ വിശ്രമ ജീവിതം വീട്ടിൽ ഇരിക്കുകയല്ലോ ഭൂരിഭാഗം പേരും ടാക്സി വണ്ടി ഓടിച്ച് ഈ നഗരത്തിൽ തന്നെ ഇല്ലേ മിക്ക നഗരത്തിലും ഉണ്ട് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇങ്ങനെ ടാക്സി വണ്ടിയിൽ ഓടിച്ച് നിങ്ങൾ കൊണ്ടാണ് ഈ കെ എസ് ആർ ടി സി ബസ്സുകളൊന്നും ഓടാത്ത അവസ്ഥയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഓടാതെ എങ്ങനെ പെൻഷൻ കിട്ടും എങ്ങനെ ശമ്പളം കിട്ടും ആ ബസ്സുകളുടെ ദയനീയ അവസ്ഥയിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഓരോ ഡിപ്പോ ഓരോ ദിവസവും ഉണ്ടാകുന്നത് എന്ന് ഇടവേള ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരും

കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്ന കാലം മുതലാണ് കെ എസ് ആർ ടി സിക്ക് ഒരു മാറ്റം വന്നു തുടങ്ങിയത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഒന്നുകിൽ ഇത് അടച്ചുപൂട്ടണം ഇല്ല എങ്കിൽ ഇത് നേരെയാകണം അന്ന് മന്ത്രിയുടെ നിലപാട് അതായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്പം പേടിച്ചു വഴിയിൽ പലയിടത്തും മന്ത്രി മിന്നിൽ പരിശോധന നടത്തി ജീവനക്കാരുടെ മനോഭാവം മാറി വണ്ടികൾ സ്റ്റോപ്പിലൊക്കെ നിർത്താൻ തുടങ്ങി കളക്ഷൻ കൂടി അല്പം ലാഭത്തിലും എത്തി ഇക്കാര്യം നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ജോലി ചെയ്താൽ അവിടെ വരുമാനം ലഭിക്കും വരുമാനം ലഭിക്കുമ്പോൾ കൃത്യമായി ശമ്പളം കിട്ടും പെൻഷൻ കിട്ടും പക്ഷേ ജോലി ചെയ്യാതെ വണ്ടി ഓടാതെ എങ്ങനെ മുന്നോട്ട് പോകും ചില മന്ത്രിമാർ നഷ്ടത്തിൽ നിന്നും കരകയറ്റാൻ വേണ്ടി പല തത്രപ്പണികളും സൂത്രപ്പണികളും ചെയ്തു നോക്കി അല്പം ലാഭത്തിലാണ് എന്ന് വരുത്തി വെച്ചു പക്ഷേ ആത്യന്തികമായി കെ എസ് ആർ ടി സിക്ക് ലാഭം ഉണ്ടായില്ല നഷ്ടത്തിൽ നഷ്ടത്തിലേക്ക് തന്നെ പോയി കാരണം പണിയെടുക്കാത്ത എത്രയോ ജീവനക്കാരാണ് ഇപ്പോഴും ഈ കെ എസ് ആർ ടി സിയിൽ ഉള്ളത് ഇത്രയധികം നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും പണിയെടുക്കാതെ നടക്കുന്ന ജീവനക്കാർ കെ എസ് ആർ ടി സി ഇല്ലേ നിങ്ങൾ സഹപ്രവർത്തകരില്ലേ ഞങ്ങളും നിങ്ങൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ നികുതിയിൽ നിന്നാണ് ഓരോ വർഷവും സർക്കാർ ഈ നഷ്ടം നികത്താൻ വേണ്ടി നിങ്ങൾക്ക് പണം തരുന്നത് എന്നാൽ ഇത് സ്വകാര്യ കമ്പനി ഏൽപ്പിച്ച് സർക്കാർ ഉടമസ്ഥതയിലേക്ക് നടത്താം എന്ന് ഒരു കണക്കിന് ഗവൺമെന്റ് തീരുമാനിച്ചു പക്ഷെങ്കിൽ നിങ്ങൾ സമ്മതിച്ചോ സമ്മതിച്ചില്ല കാരണം അവിടെ യൂണിയൻ പണി അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ പണി ചെയ്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് സ്വകാര്യ കമ്പനിയിലേക്ക് വേണ്ട എന്ന തീരുമാനത്തിൽ നിങ്ങൾ അടി ഉറച്ചു തിന്നു ഇടത് വരത് സർക്കാരുകളെ നിങ്ങൾ വരച്ച വരയെ നിർത്തി ഇടയ്ക്ക് ഒരു കാര്യം പറയാം കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലോ അന്യരാജ്യങ്ങളിലോ ഗവൺമെൻറ്റ് ഇത്തരം സർവീസ് നടത്തുന്നത് സ്വകാര്യ കമ്പനികളുടെ സഹായത്തോടെയാണ് സ്വകാര്യ കമ്പനിക്ക് കൊടുക്കും അവർ അത് ഗവൺമെൻറ്റിന് വേണ്ടി നടത്തും ലാഭത്തിലെത്തിക്കും പക്ഷേങ്കിൽ എന്താ ചെയ്യും നമ്മുടെ കെ എസ് ആർ ടി സിക്ക് മാത്രം ഇത് പറ്റാതെ വരുന്നത് എത്ര ബസ്സുകളാണ് കെ എസ് ആർ ടി സിക്ക് ഉള്ളത് എത്ര ഡിപ്പോകളാണുള്ളത് ഇതെല്ലാം സ്വന്തമാണ് എന്നിട്ടും എൻ്റെ നഷ്ടത്തിലേക്ക് ഈ ചോദ്യം ഇത് ഞങ്ങളുടെ മാത്രമല്ല ഇവിടുത്തെ പൊതുസമൂഹം ചോദിക്കുന്നു ഭരിക്കുന്നവർ ചോദിക്കുന്നു പ്രതിപക്ഷത്തിരിക്കുന്നവർ ചോദിക്കുന്നു നിങ്ങളും ചോദിക്കുന്നു താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് കെ എസ് ആർ ടി സി അടുത്ത കാലം വരെ ലാഭത്തിലെത്തിയത് ഇപ്പോഴും ലാഭത്തിലെത്തുന്നത് അവരെ കൊണ്ട് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം അവർക്ക് പണിയെടുത്തെങ്കിലേ പണം കിട്ടുകയുള്ളൂ അതുകൊണ്ട് അവർ പണിക്ക് വരും പക്ഷെങ്കിൽ ആ പണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ശമ്പളവും പെൻഷനും സ്ഥിര ജീവനക്കാർക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യവും മറന്നുകൂടാ താൽക്കാലിക ജീവനക്കാർക്കുണ്ട് ശമ്പളം കിട്ടുന്നുണ്ടോ അതുമില്ല ഇനി എന്തുകൊണ്ടാണ് നിങ്ങളുടെ കാക്ക യൂണിഫോം മാറ്റി നീല ആക്കിയത് എന്നുള്ളതും പറയാതിരിക്കാൻ നിർവാഹമില്ല അത് വ്യക്തമായി തന്നെ ഡിപ്പാർട്ട്മെൻറ് പറഞ്ഞ കാര്യമാണ് കാരണം ആ കെ എസ് ആർ ടി സി ബസ്സിന്റെ അകവും പുറവും നോക്കിയാൽ മതി അതുകൊണ്ട് തന്നെയാണ് യൂണിഫോം പോലും മാറ്റാൻ ശ്രമിച്ചത് പക്ഷേ യൂണിഫോം മാറ്റിയതുകൊണ്ടൊന്നും കെ എസ് ആർ ടി സിയുടെ രൂപവും ഭാവവും മാറിയില്ല കെ എസ് ആർ ടി സി ജീവനക്കാരുടെ മനോഭാവവും മാറിയില്ല എന്തേ ശബരിമല റൂട്ടിലേക്ക് സ്വകാര്യ ബസ്സുകളെ കടത്തിവിടാൻ കെ എസ് ആർ ടി സി അനുവദിക്കാത്തത് ശബരിമല സീസണിലെ കളക്ഷൻ കൊണ്ടാണ് കെ എസ് ആർ ടി സി ഒരു വർഷത്തിൻ്റെ പകുതി പിടിച്ചു നിൽക്കുന്നത് അതുകൂടി അതുകൂടിയില്ലായിരുന്നെങ്കിൽ പറയുകയും വേണ്ട അതോടുകൂടി കെ എസ് ആർ ടി സിയുടെ അവസാനം കുറിച്ചു എന്ന് കരുതിയാൽ മതി ഞങ്ങളിത് പറയാൻ കാരണം കെ എസ് ആർ ടി സിയുടെയും ജീവനക്കാരുടെയും ഇന്നലത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും കണ്ടതുകൊണ്ടാണ് ഇപ്പോഴത്തെ മറ്റു ചില സ്ഥാപനങ്ങൾക്കും ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് കെ എസ് ആർ ടി സി പോലെയായിരുന്നു ഇവിടുത്തെ ഇലക്ട്രിസിറ്റി വകുപ്പും ടെലിഫോൺ വകുപ്പും ഈ രണ്ടെണ്ണവും കമ്പനിയാക്കി മാറ്റിയതുകൂടി ജനത്തിന് വേണ്ടുന്നോളം സേവനങ്ങളും കിട്ടി ജീവനക്കാർക്ക് സന്തോഷവുമായി ജീവനക്കാർ ജോലി ചെയ്യാനും തുടങ്ങി അല്ല എന്ന് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരും ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാരും പറയാൻ പറ്റില്ല കെ എസ് ആർ ടി സി രക്ഷിക്കാനായി മാറി മാറി വന്ന സർക്കാരുകൾ എത്രയോ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ നിയമിച്ചു അവരെ ആറുമാസക്കാലം ആ കസറിൽ ഇരുത്താൻ നിങ്ങളുടെ യൂണിയൻ നേതാക്കൾ അനുവദിച്ചോ പരിഷ്കാരങ്ങൾക്കെതിരെ ഇപ്പോഴും നിങ്ങൾ സമരത്തിലല്ലേ വന്നുപോയ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറഞ്ഞൊരു വാചകമുണ്ട് ഈ വകുപ്പ് ഗതി പിടിക്കില്ല ഗതി പിടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തെ അഴിച്ചു പണിയണം അതിനൊട്ട് അനുവദിക്കുകയുമില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പടിയിറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പല ഉദ്യോഗസ്ഥന്മാരും അവിടുന്ന് പോയിട്ടുള്ളത് ഇപ്പോഴും പരിഷ്കാരങ്ങൾ നടത്താൻ ശ്രമിക്കുമ്പോഴും അതും അടിച്ചമർത്തുന്ന നയമാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അവസ്ഥ ഉണ്ടായത് ഇതൊക്കെ മനസ്സിലാക്കാൻ വൈകിയെങ്കിൽ നിങ്ങൾ സ്വന്തം മനസ്സാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്കുക ഇതൊക്കെ ശരിയായ കാര്യങ്ങൾ അല്ലേ എന്ന് പക്ഷെ ഇത് ഞങ്ങൾ ഒന്നുകൂടി പറയട്ടെ ഇത് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന ചില വകുപ്പുകൾ കൂടി നമ്മുടെ നാട്ടിലുണ്ട് അവര് നിങ്ങളുടെ ഈ അവസ്ഥ കാണണം ഇനിയെങ്കിലും അവരും നന്നാകണം നാളെ അവരും ഇതുപോലെ ഈ തെരുവിൽ കിടക്കാൻ ഇടയാകരുത് ഉള്ളത് ഉള്ളതുപോലെ പറയുമ്പോൾ മുഖം ചുളിയരുത് അടുത്തയാഴ്ച പുതിയ കാഴ്ചകളും പുതിയ സംഭവങ്ങളുമായി വീണ്ടും കാണാം

വാങ്ങാതെ ടാക്സ് കൊടുക്കാതെ സ്വർണം വാങ്ങിയ ഫ്യൂച്ചറിൽ വലിയ റിസ്കാ ആ ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല ഇത് ഞങ്ങൾ മോൾക്ക് സ്നേഹത്തോട് കൊടുക്കുന്നതാ അതുകൊണ്ട് യാതൊരു ടെൻഷനും വരാൻ പാടില്ല ഒരു പിന്നെ കാണാം കാപ്പി അത്യാവശ്യ കൃത്യമായ ബില്ലോട് കൂടി സ്വർണം വാങ്ങൂ അത് നിങ്ങൾക്ക് ഉറപ്പ് തരും സുരക്ഷയും സമാധാനവും മലബാർ ഗോൾഡൻ ഡയമണ്ട്